ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടു പാരന്റ് സിസ്റ്റേഴ്സ്. അപ്പൊ എനിക്ക് ഇന്ന് ഒത്തിരി സൗണ്ട് ഉണ്ടാവില്ല, കാരണം എന്റെ ത്രോട്ടൊക്കെ വേദനയായിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് കുറച്ചു നാൾ മുമ്പ് നമ്മൾ ഈ ചെടികളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. ഇപ്പൊ ആ ചെടികളൊക്കെ അത്യാവശ്യം വലിയതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, സ്ട്രോബെറിയില് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പൊ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്, അത് നമുക്ക് പറിക്കാം. പിന്നെ പിന്നെ ഇത് സിൽവർ ബീറ്റ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഇത് സിൽവർ ബീറ്റ് ആണ്. പിന്നെ ഇതാണ് സ്പിനച്ച്. അതിന്റെ ഇത് സ്പിനച്ച് നമ്മള് ആദ്യം പ്ലാന്റ് ചെയ്ത് കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു, ഇപ്പൊ അതിന്റെ എന്തോരം വലിയായി നോക്ക്. പിന്നെ നമ്മുടെ ഈ തക്കാളി ഒത്തിരി വളർന്നില്ല, ഇപ്പോൾ ഒരു കുഞ്ഞു പ്ലാന്റ് ആണ്. പക്ഷെ ഈ തക്കാളി അത്യാവശ്യം വളർന്നു, ഇനി അത് ഒത്തിരി ഇങ്ങനെ വളരും. എന്നേരം ഒരു കമ്പൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ മിൻറ്റ് ആദ്യം ഇത്രയായിരുന്നുള്ളൂ, പക്ഷെ വേണ്ട ഇപ്പോൾ ഈ സൈഡിലേക്കൊക്കെ വളരുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ ലെറ്റ്യൂസ് അവിടെ നിൽപ്പുണ്ട്. ലെറ്റ്യൂസ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കുന്ന സാധനം നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകുമ്പോൾ വേണ്ട ഈ സാധനങ്ങളൊക്കെ ഇതൊരു വെജി കോംബോ ആണ്. ഇപ്പോൾ ലുക്സ് ലൈക്ക് ടൊമാറ്റോ മോർ ടൊമാറ്റോ, പിന്നെ അത് വേറെ എന്തോ ആണ്. ഇവിടുത്തെ ഇവിടെ പ്ലാന്റ് ചെയ്ത് അത്യാവശ്യം ഒത്തിരി വളർന്നിട്ടില്ല. പക്ഷെ ഇത് ക്യാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവർ ആണ്, എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, സോറി. പിന്നെ ഇവിടെ പ്ലാന്റ് ചെയ്ത് ഒത്തിരി വളരാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഈ കുഞ്ഞു സാധനത്തിന്റെ ഒക്കെ ആണ്. ഇടയിലൊക്കെ ഇവിടെ ഒക്കെ നിറച്ച് വീഡ്സ് ആയിരുന്നു മുമ്പ്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറിച്ചു കളഞ്ഞു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് മല്ലിയില വെച്ചായിരുന്നു. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഐ മീൻ അപ്പൊ കഴിഞ്ഞ വർഷത്തേന്ന് വീഡ്സ് അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ വർഷം പെട്ടെന്ന് വളർന്നു വന്നു. സോ ഇനി നമുക്ക് സ്ട്രോബെറി കട്ട് ചെയ്യാം. ഞാൻ സിസ്റ്റേഴ്സ് എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് നാഹം വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ വേണ്ട ഇത് അത്യാവശ്യമായ സ്ട്രോബെറിയാണ്. അപ്പൊ നമുക്ക് ഈ സാധനം എടുത്ത് കളയണം. ഐ മീൻ എപ്പോഴും നമ്മൾ പറിക്കുമ്പോൾ ഈ സാധനത്തോടെ കൂടെ പറിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ഇത് പോയി വാഷ് ചെയ്യാം. അപ്പം നല്ല നല്ല സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് കിവി ഫ്രൂട്ടാണ്. നേരത്തെ വീഡിയോ എടുത്തും നിറച്ച് കരിഞ്ഞ് ഇരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ട ലീവ്സ് ഒക്കെ വന്നു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിവി ഫ്രൂട്ടിന്റെ മൊട്ട് കാണാം. വേണ്ട നമ്മുടെ കുഞ്ഞൊരു മൊട്ട്. അപ്പൊ ഇത് ഒരു ചെറി മരമാണ്. ചെറി ഗ്രീൻ ചെറീസ് ഉണ്ടായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണാം. തക്കാളി കഴിഞ്ഞ വർഷം ഇവിടെ ബീൻസ് ആയിരുന്നു എന്നങ്ങാണ്ട് തോന്നുന്നു. പക്ഷെ അലോവേരയ്ക്ക് മാത്രം ഒത്തിരി മാറ്റമൊന്നുമില്ല, പക്ഷെ അത് കുറച്ചും കൂടി ഗ്രീൻ ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒക്കെ നിറച്ച് റെഡായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഗ്രീൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ കുക്കുംബറിന്റെ സീഡ്സ്, അത് ഇതിനകത്താണോ? ആ ഇതിനകത്താണെന്ന് തോന്നുന്നു. അപ്പ ഞങ്ങളുടെ അപ്പ ഇതിനകത്തൊക്കെ കുക്കുംബറിന്റെ കുറച്ച് സീഡ്സും കുറച്ച് ചില്ലിയുടെ സീഡ്സും കുറച്ച് ടൊമാറ്റോയുടെ സീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കാണാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ അത് മുളച്ച് വന്നിട്ടില്ല. പക്ഷെ ഇനി സൂൺ മുളച്ച് വരും, അപ്പൊ അന്നേരം അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കഴിഞ്ഞ വർഷം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഇപ്പൊ പൂക്കള് വന്നായിരുന്നു, പക്ഷെ വന്നിട്ട് വാടിപ്പോയി. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വരുമെന്ന്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ അത്രയായിരുന്നുള്ളൂ. ഒരു പ്ലാന്റ്, ഈ നമ്മൾ നട്ട പ്ലാന്റ്സിന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങള് പ്ലാൻ ചെയ്ത വീഡിയോ ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അത് പോയി വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആൻഡ് ഇഫ് യു ലൈക്ക്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്. Please like it. Yeah, if you like this video, please like it. And please comment down below. Yeah, signing off from Japan. Cheers.